യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതിനിനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? കാശിന് വല്ല ആയിരിക്കോ? അയ്യോ, ദേശം ഏത് വരുന്നുണ്ട്? കൂടെ രമേശനും ഉണ്ട്, കാശിന് വല്ല ആയിരിക്കും. എടുത്ത് മാറ്റി വെക്ക്. അവൻ എവിടെ? ഓ, ദേ എത്തിക്കഴിഞ്ഞു. ഞാനേ ഈ കാശ് കൊണ്ട് വെച്ചിട്ട് വരാം. എന്റെ അമ്മോ, ഇങ്ങനെ ഉണ്ടോ മനുഷ്യര്? നീ അവനെ നോക്കൂ, അങ്ങോട്ട് വിടില്ലേ. സേതു, എന്താടാ? ആ ഭാവനയ്ക്ക് എങ്ങനെയുണ്ട്? അവക്കല്പം സീരിയസ് ആവില്ലേ? അത് പറയാനാ ഞാൻ വന്നത്. വലിയച്ഛനോടോ ഇല്ലേ? ഇവിടെ ഉണ്ട്. എന്താ ഡോക്ടർ എന്ത് പറഞ്ഞു? വലിയ എമർജൻസി ആയിട്ട് ഒരു ഓപ്പറേഷൻ വേണം. ഓപ്പറേഷന് 300,000 രൂപ എന്നാ പറഞ്ഞത്. 300,000 രൂപയോ? സേതു, എന്താടാ ഇവിടെ? പാപ്പേട്ടാ, കേട്ടില്ലേ, ഭാവനയുടെ ഓപ്പറേഷന് 300,000 രൂപയാണെന്ന്. 300,000 രൂപ? ഇവിടെ തെറ്റിപ്പോയതാവോ? 30,000 രൂപയായിരിക്കും. അല്ല മുതലാളി, 300,000 രൂപ തന്നെ. അതെന്താടാ, ഭാവനയ്ക്ക് അത്ര സീരിയസ് ആണോ? അതെ വെല്ലിച്ച, 600,000 രൂപ ഇപ്പൊ ബില്ലായിട്ടുണ്ട്. 600,000 രൂപയോ? അപ്പോ 900,000 രൂപയോ മൊത്തം? അതെ വല്യമ്മ. ഷോ, പാപ്പേട്ടാ, എന്തൊക്കെയാ കേക്കുന്നേ? ഒന്ന് വണ്ടി ഇടിച്ചതിന് 900,000 രൂപയെന്ന്. ഇതെന്ത് തീവട്ടി കൊള്ളയോ? ഷോ വിളിച്ച, എനിക്കൊരു 500,000 രൂപ എങ്കിലും താ വിളിച്ച. കേറ്ററിംഗ് സ്ഥലത്തിന്റെ കാശ് മേടിച്ച് ഞാൻ തിരിച്ചുതരാം. അതിനേ ശേഷം ഞാൻ കാശ് ചോദിച്ചു നോക്കി, പക്ഷെ ഉടനെ കാശൊന്നും മറിയത്തില്ലെന്നാ ഇപ്പൊ പറയുന്നത്. അതെങ്ങനെ മറിയും? ഞാൻ അറിയാതെ 10 പൈസ ദിനേശ് നിനക്ക് തരില്ല. സേതു വിളിച്ചൊന്നും പറഞ്ഞില്ല. അല്ലടാ സേതു, പെട്ടെന്ന് 500,000 രൂപയ്ക്ക് ഞാനോടെ പോവാനാ? അങ്ങനത്തെ പറയല്ലേ വിളിച്ച, എങ്ങനെയെങ്കിലും പൈസ സംഘടിപ്പിച്ച് താ വിളിച്ച, ഭാവനയെ രക്ഷിക്കണ്ടേ? പിന്നെ അവളെ രക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ പ്രയോജനം? ഇത് അവക്ക് അത്യാവശ്യം തന്നെയാ. ആ വണ്ടിക്കാരനെ കണ്ടിരുന്നെങ്കിൽ ഒരു മോതിരം ഇട്ട് കൊടുക്കായിരുന്നു. വിളിച്ച, എന്താ സേതു, കയ്യിൽ കാശില്ലാഞ്ഞിട്ടല്ലേ? പെട്ടെന്നൊക്കെ 500,000 വന്ന് ചോദിച്ചാ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആരുടെയും കയ്യിൽ നിന്ന് വിശ്വസിച്ച് വാങ്ങാനും പറ്റില്ല. അന്ന് തന്നെ കണ്ടില്ലേ ആ ശിവറാം പറ്റിച്ചത്? അവൻ നിനക്ക് കള്ളനോട്ട് തന്നിട്ട് എന്റെ പേരും കൂടി കളഞ്ഞില്ലേ? പേര് മാത്രമാണോ? നമ്മുടെ 300,000 രൂപ ആ ശിവറാം കൈക്കലാക്കിയത്. അതെ വിളിച്ച, അതൊക്കെ എനിക്കറിയാം. എനിക്ക് വേറൊരു വഴിയും കാണാത്തോടെ ഇങ്ങോട്ട് വന്നത്. അല്ല സേതു, ഭാവനെ തന്നെ കെട്ടാൻ വേണ്ടി നടക്കുന്ന സൂര്യ എവിടെ ഉണ്ടായിരുന്നല്ലോ? എന്താ അവൻ വിചാരിച്ച നടക്കില്ലേ? അതോ ഭാവന വീണപ്പം അവനങ്ങ് മുങ്ങിയോ? അയ്യോ, അങ്ങനൊന്നും അല്ല വല്യമ്മേ. സൂര്യ കാശിനു വേണ്ടി പോയിരിക്കുക, അവനെയാണെങ്കിൽ ഇപ്പൊ വിളിച്ചിട്ടോട്ട് കിട്ടുന്നില്ല.
അപ്പോ മുങ്ങിയത് തന്നെ. ഇനി ഭാവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് തോന്നിക്കാണും. സൂര്യണ്ണ അങ്ങനെയുള്ള ആളൊന്നും അല്ല, ഇത് മറ്റെന്തോ കാര്യമാ. അത് നിനക്കെങ്ങനെ അറിയാം? രമേശ, ഈ കാശെന്ന് പറയുന്നതേ വല്ലാത്തൊരു സാധനമാ. അത് ഉണ്ടാവുന്നവർക്കേ അതിന്റെ വില അറിയാവൂ. സൂര്യക്ക് അതിന്റെ വില അറിയാം, അതുകൊണ്ടാ അവനെ വിളിച്ചിട്ട് കിട്ടാത്തത്. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടേ പറവില്ലിച്ച. നീ ഒരു കാര്യം ചെയ്, വേറെ കിട്ടുമെന്ന് നോക്ക്, അപ്പോഴേക്കും ഞാനും ഒന്ന് ശ്രമിക്കാം. അയ്യോ വിളിച്ച, പറയുന്ന കേക്ക്, ഞാനും ആരോടെങ്കിലും ചോദിച്ചു നോക്കട്ടെ. നീ പോയിട്ട് കുറച്ച് കഴിഞ്ഞു വാ, എന്തെങ്കിലും വഴിയുണ്ടാവും. നീ ഇവരെ നോക്കിട്ട് ഒരു കാര്യമില്ല, പോകാൻ നോക്ക്. സേതുണ്ണം വാ, നമുക്ക് പോയിട്ട് വരാം. ചെല്ല്, വേഗം പോയിട്ട് വാ. ഭാവനയ്ക്ക് വേണ്ടി 10 രൂപ ഞാൻ തരില്ല. പോയിട്ട് വരാൻ വിളിച്ച. ശരി. എന്തിനാ പാപ്പിട്ട പോയിട്ട് വരാൻ പറഞ്ഞത്? ഇല്ല നിങ്ങ പറഞ്ഞാ പോരായിരുന്നു. അതിലും കാര്യമുണ്ട് ജാനകി. എന്തോന്ന് കാര്യം? സമയം വൈകുന്തോറും ഭാവനയുടെ നില കൂടുതൽ വഷളാവും. അതിനുവേണ്ടിയാ ഞാൻ പോയിട്ട് വരാൻ പറഞ്ഞത്. വരുമ്പോ ഇല്ലെന്ന് പറഞ്ഞാ പോരെ. അതെ, ആ കാശ് ഇവിടുന്ന് മാറ്റിയില്ലായിരുന്നെങ്കിലോ? മാറ്റിയില്ലെങ്കിൽ ആ 2 ലക്ഷം. അതുകൊണ്ടാ ഞാൻ ബുദ്ധിപൂർവം പറഞ്ഞത്. അതെ, ആ കാശ് ഞാൻ ബെഡിന്റെ അടി വെച്ചിരിക്ക, നീ അതെടുത്ത് ഷെൽഫിൽ വെച്ചേക്ക. അത് അവിടെ ഇരുന്നോളും, ഞാൻ പിന്നെ എടുത്തു വെച്ചോളാം. എനിക്ക് അടുക്കളയിൽ ഇച്ചിരി ജോലിയുണ്ട്. പാവം ഭാവന, ഇവരുടെ ദുഷ്ടചിന്തയെ കുറിച്ച് ആ കുടുംബത്തിൽ ആർക്കും ഒന്നും അറിയില്ലല്ലോ ഈശ്വര. അല്ല, ഈ സൂര്യക്ക് ഇതെന്ത് പറ്റി? ഈശ്വര, ഭാവനയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വരുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. കോടീശ്വരനായ സൂര്യ ഉള്ളപ്പോ ഭാവനയ്ക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ സൂര്യക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഭാവനയെ ആര് രക്ഷിക്കാനാ? എന്തായാലും MD ഞാനൊന്ന് വിളിച്ചു നോക്കാം. സൂര്യ ഒന്നുകൂടി വിളിച്ചു നോക്കാം. ലത, ഭാവന എന്ത് ചെയ്യുന്നു? നല്ല മയക്കത്തിലെ മായച്ചി, പെട്ടെന്നുണ്ടായ ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട്. മക്കളെ, എനിക്കൊന്നും കാണാൻ പറ്റുമോ? അയ്യോ ഇല്ല അമ്മേ, ഇനി വളരെ ശ്രദ്ധിക്കേണ്ട സമയോ. അമ്മ വിഷമിക്കാതെ, അവൾക്കൊന്നും സംഭവിക്കില്ല. ലതെ, ഒന്ന് സൂര്യയെ വിളിച്ചു നോക്കൂ. സൂര്യക്ക് എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനിപ്പോഴും സൂര്യയെ വിളിച്ചിരുന്നു, സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന. സൂര്യ ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യില്ല. ഇനി സൂര്യക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്ന് എന്റെ പേടി. അങ്ങനെയൊന്നും ചിന്തിക്കില്ല അമ്മേ, സൂര്യ വരുമെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നു. എനിക്ക് തോന്നുന്നത് ദൂരെ എവിടെയെങ്കിലും കാശിനു വേണ്ടി പോയതാവാം. ഫോൺ ചിലപ്പോ ചാർജ് തീർന്നിട്ടുണ്ടാവാം. ഇവിടെ വന്ന ശേഷം ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ ഫോൺ. വിനയൻ ഡോക്ടർ നല്ലൊരു മനുഷ്യനമ്മേ, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭാവനയെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ വീണ്ടും സംഭവിച്ചപ്പോ എല്ലാരും പേടിച്ചിരിക്കല്ലതാ. ധൈര്യമായിട്ടിരിക്കും മായേച്ചി, എല്ലാത്തിനും അപ്പുറം ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ടല്ലോ. ഭാവന ചെയ്തിട്ടുള്ള നന്മകൾ മതി അവളെ രക്ഷപ്പെടുത്താൻ. ഓക്കേ മാഡം, ധൈര്യമായിട്ടിരിക്കും മാഡം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ നിൽക്ക്, ഞാൻ ഒന്നുകൂടി ഡോക്ടറെ പോയി കണ്ടിട്ട് വരാം. ഇയാള് മനസ്സ് വെച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ.